നമസ്കാരം, ഞാൻ റിനോ സാക്. വടക്കത്ര പ്രധാന വാർത്തകൾ. ഭൂമിദാന കേസ് തനിക്കെതിരെയുള്ള സർക്കാരിന്റെ രാഷ്ട്രീയ പ്രതികാരം തീർക്കലാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. ഭൂമിദാന കേസിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് നീങ്ങുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഓർഡിനൻസുകൾ നിയമമാക്കാതെ തുടർച്ചയായി അവതരിപ്പിക്കുന്നത് നിയമസഭയ്ക്ക് യോജിച്ചതല്ലെന്ന് സ്പീക്കർ ജി കാർത്തികേയൻ. റാണിയിൽ ക്രിസ്മസ് വിപണികൾ സജീവമാവും. വാർത്തകളിലേക്ക് വിശദമായി. ഭൂമിദാന കേസ് തനിക്കെതിരെയുള്ള സർക്കാരിന്റെ പ്രതികാരം തീർക്കലാണെന്ന് VS അച്യുതാനന്ദൻ പ്രതികരിച്ചു. കുഞ്ഞാലിക്കുട്ടിമാരുടെ പീഡന അജണ്ടയാണ് തനിക്കെതിരായ കേസെന്നും VS വ്യക്തമാക്കി. അതെല്ലാം കുഞ്ഞാലിക്കുട്ടിയുടെ വേഷങ്ങളാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ പെൺവാണിഭവും കുഞ്ഞാലിക്കുട്ടിയുടെ അഴിമതിക്കുമെതിരായി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തമായ പോരാട്ടം നിങ്ങൾക്കെല്ലാം അറിയാം. അതിനെ നേരിടുന്നതിനു വേണ്ടിയും മറച്ചു വയ്ക്കുന്നതിനു വേണ്ടിയും അതിൽ നിന്ന് തടിതപ്പുന്നതിനു വേണ്ടിയും നടത്തിക്കൊണ്ടിരിക്കുന്ന സമരമാണ്. അതിൽ നിന്നുള്ള തട്ടിപ്പ് ഇടപാടുകളാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി അതിന്റെ പിറകിൽ അതിനെ ചൂടുപിടിച്ചുകൊണ്ട് നീങ്ങുക. ഭൂമിദാന കേസിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് നീളുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇക്കാര്യത്തിൽ സർക്കാരിന് ആരോടും പകപോക്കലില്ലെന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. അത് ഒരു അന്വേഷണത്തിരിക്കുന്ന കേസാണ്. അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഒരു കാര്യം വ്യക്തമാക്കാം, ഈ ഗവൺമെന്റ് ഒരാളോടും രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടി ഒരു നിലപാടെടുക്കത്തില്ല, അങ്ങനെ ഒരു സമീപനവും ഇല്ല, ആരെയും രക്ഷിക്കാനും ഇല്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ ഒരുങ്ങുന്ന ഔഷധ പേറ്റന്റ് നിയമം രാജ്യത്തെ ഔഷധ നിർമ്മാണ വിപണന രംഗത്തെ തകർക്കുമെന്ന് മുൻമന്ത്രി എളമരം കരീം പറഞ്ഞു. ഉടമകൾക്ക് അനുകൂലമായി തൊഴിൽ നിയമവും ഭേദഗതി ചെയ്യാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. ഇതിനെ സംസ്ഥാന സർക്കാർ ഒത്താശ ചെയ്യുകയാണെന്നും എളമരം കരീം കുറ്റപ്പെടുത്തി. വാർത്തകൾ തുടരുന്നു, ഇടവേളയ്ക്ക് ശേഷം. യാത്രകൾ ഏതുമാകട്ടെ, അനുഭവിച്ചറിയൂ വിൽസൺ ട്രാവൽസിന്റെ മേന്മ. വിവാഹ വിനോദ തീർത്ഥയാത്രകൾക്ക് 50 സീറ്റോടുകൂടിയ ലക്ഷറി DVD കോച്ചും 14 സീറ്റുകളോടുകൂടിയ AC ലക്ഷറി DVD കോച്ചുകളും നിങ്ങളുടെ സൗകര്യാർത്ഥം വാടകയ്ക്ക്. വിൽസൺ ട്രാവൽസ്, എ പെർഫെക്ട് ട്രാവൽ ഗൈഡ്. കോണ്ടാക്ട് 0475 224 7 9 4 7 4 7 0 2 3 7 9 4 7 0 2 1 2 5 3 9 4 7 2 6 5 8 1 9. ഓർഡിനൻസുകൾ നിയമമാക്കാതെ തുടർച്ചയായി അവതരിപ്പിക്കുന്നത് നിയമസഭയ്ക്ക് യോജിച്ചതല്ലെന്ന് സ്പീക്കർ ജി കാർത്തികേയൻ പറഞ്ഞു. ഇക്കാര്യം മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തിട്ടുണ്ടെന്നും സ്പീക്കർ വ്യക്തമാക്കി. 13 നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് December 10 തുടക്കമാകും. സഭ 10 ദിവസം തുടരും. ഓർഡിനൻസുകൾ ഒരുപാട് ബാക്കിയുണ്ടാകാൻ പാടില്ല. അതെല്ലാം ചർച്ച ചെയ്ത് നിയമമാകണം എന്നുള്ള സമീപനം തന്നെയാണ് നിയമസഭാ സെക്രട്ടേറിയറ്റിനും സ്പീക്കർക്കുമുള്ളത്. പക്ഷേ അതെല്ലാം ഷെഡ്യൂൾ ചെയ്ത് തരേണ്ടത് ഗവൺമെൻറ്റാണ്. ഓർഡിനൻസുകൾ അധികം വരുന്നതും സഭയുടെ ദിവസം വെട്ടിച്ചുരുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും അത് നിയമസഭാ സ്പീക്കർ മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കുന്ന വിഷയങ്ങളാണ്. ഞാൻ റാന്നി അങ്ങാടി സർവീസ് സഹകരണ ബാങ്ക് ക്രിസ്മസ് വിപണി ആരംഭിച്ചു. രാവിലെ ചേർന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് ജേക്കബ് മാത്യു കരിങ്കുറ്റിയിൽ ക്രിസ്മസ് വിപണി ഉദ്ഘാടനം ചെയ്തു. അനീവിലികാല അധ്യക്ഷത വഹിച്ചു. ബാങ്ക് ബോർഡംഗം B സുരേഷ് സ്വാഗതം പറഞ്ഞു. തുടർന്ന് ഭരണസമിതി അംഗങ്ങൾ ചേർന്ന് ക്രിസ്മസ് വിപണിയുടെ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ആവശ്യമായ ഫലവ്യഞ്ജനങ്ങള് മറ്റ് സാധനങ്ങളും ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ കാലയളവിൽ ഇവിടുത്തെ ബഹുമാനരായ ജനങ്ങൾക്ക് നൽകുവാനായിട്ട് ഈ ദിവസം ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് വരുന്ന സാധനങ്ങൾ തീരുന്ന മുറയ്ക്ക് വീണ്ടും സാധനങ്ങൾ വരുന്നതും കുറഞ്ഞ വിലയ്ക്ക്, ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക്
ഈ വിളയിൽ നിന്നും ആവശ്യമായ സാധനങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായും എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ആ സാധനം ആവശ്യമുള്ള ആളുകൾ റേഷൻ കാർഡുമായി വന്ന് സാധനങ്ങൾ കൈപ്പറ്റണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ അങ്ങാടിയിലെ ഹെഡ് ഓഫീസിൽ നിന്നും അതുപോലെ തന്നെ ബാങ്കിൻ്റെ ബ്രാഞ്ച് ഈട്ടിച്ചോട് ബ്രാഞ്ചിലും ഇതേപോലെ വിപണവേള നടക്കുന്നുണ്ട്. വിലക്കയറ്റം പിടിച്ചു നിർത്തുവാനുള്ള ഒരു ചെറിയ ശ്രമമാണ് ഇവിടെ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ഫെസ്റ്റിവൽ സീസണിലും ഇത്തരം പൊതു വിപണിയിൽ ഇടപെട്ടുകൊണ്ട് മാർക്കറ്റിലെ വലിയ വിലക്കയറ്റം നിന്ന് പിടിച്ചു നിർത്തുവാൻ ഇതിനു മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും അങ്ങാടിയിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങാടിയിലെ ജനങ്ങൾക്ക് ഫലപ്രദമായ രീതിയിൽ ഈ ക്രിസ്മസ് വിപണന മേളയോടനുബന്ധിച്ച് അങ്ങാടി സർവീസ് സഹകരണ ബാങ്കില എല്ലാവിധമായ സാധനങ്ങളും ഇപ്പോൾ വിൽക്കുന്നതായിരിക്കും. അരി, പയറ്, ഉഴുന്ന്, ഗോതമ്പ്, മറ്റ് വീട്ടാവശ്യത്തിനുള്ള എല്ലാവിധമായ സാധനങ്ങളും ഉണ്ട്. രാവിലെ 10 മണിക്ക് തന്നെ വിപണന മേള ആരംഭിക്കുകയും 3 മണിവരെ അത് 3 മണിയോട് കൂടി അത് നിർത്തലാക്കുകയും ചെയ്യും. എല്ലാ കാർഡ് ഉടമകളും കാർഡുകളുമായിട്ട് വരികയും ഇന്ന് നമ്മളുടെ ഈ വിപണന മേളയിൽ നല്ലവരായി അങ്ങാടിയിലെ മുഴുവൻ ജനങ്ങളും പങ്കെടുക്കണം. ജില്ലയിൽ ഡെങ്കിപ്പനി പോലെയുള്ള കൊതുകുജന്യ രോഗങ്ങൾ പടരാനുള്ള സാഹചര്യം ഒഴിവാക്കണമെന്ന് കളക്ടർ വി എൻ ജിതേന്ദ്രൻ പറഞ്ഞു. റബ്ബർ തോട്ടം ഉടമകൾ, കൈതത്തോട്ടം ഉടമകൾ, വ്യാപാര രംഗത്തെ ഉടമകൾ എന്നിവർ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും കളക്ടർ അറിയിച്ചു. റാന്നി ഐത്തല നിന്നും പെരുമ്പാമ്പിനെ പിടികൂടി. റാന്നി ഫോറസ്റ്റ് റെസ്പോൺസ് ടീം അംഗങ്ങളാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത്. റാന്നി കാച്ചാണത്ത് മോനിച്ചന്റെ പറമ്പിൽ കാട് വെട്ടിത്തെളിക്കുന്നതിനിടയിലാണ് ഉദ്ദേശം 6 അടി നീളമുള്ള പെരുമ്പാമ്പിനെ കാണുന്നത്. പിടികൂടിയ പെരുമ്പാമ്പിനെ തുടർന്ന് വനത്തിൽ വിട്ടയച്ചു. ഇന്നലെ തിരുവല്ലയിൽ നിന്നും വാവ സുരേഷ് പിടികൂടിയ മൂർഖൻ പാമ്പിനെയും വനത്തിൽ വിട്ടയച്ചു. എത്ര കോഴിയെ തിന്നേന്. കോൺഗ്രസ് ന്യൂനപക്ഷ വിഭാഗം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസ് നയിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ വാഹന പ്രചരണ ജാഥയ്ക്ക് റാന്നിയിൽ ഉജ്ജ്വല വരവേൽപ്പ് നൽകി. റാന്നിയിൽ നടന്ന ബോധവൽക്കരണ യോഗം ഷിജി സാം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്തംഗം ജെസ്സി അലക്സ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തംഗം ചിന്നമ്മ തോമസ് സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് അധ്യക്ഷൻ പ്രൊഫസർ തോമസ് അലക്സ്, ജില്ലാ പഞ്ചായത്തംഗം മറിയാമച്ചെറിയാൻ, പ്രകാശ് തോമസ്, സതീഷ് ബാബു, അനിൽകുമാർ, മത്തായി കെ ഐപ്പ്, എൻ സുധാകരൻ, സൂസമ്മ പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു. നല്ല ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുപോകാൻ കഴിഞ്ഞ ആ സെന്ററിന്റെ ഡയറക്ടറായ ഷിജി സമാച്ചനാണ് ഇത് ഉദ്ഘാടനം ചെയ്ത് എന്നതുകൊണ്ട് തന്നെ ഈ ജാഥ അനുഗ്രഹപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അച്ഛൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മദ്യത്തിനും ലഹരി മരുന്നിന്റെ ഉപയോഗത്തിനും അതുപോലെ നിയമരഹിതമായിട്ടുള്ള ലഹരി മരുന്നിന്റെ വ്യാപാരത്തിനും അതിന്റെ കാരണത്തെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയും അതിനെതിരെ പ്രതികരിക്കുന്നതിനു വേണ്ടി ജനങ്ങളെ അതിൽ ബോധവൽക്കരിക്കുന്നതിനു വേണ്ടി ഈ കേരള സംസ്ഥാനം ഉണ്ടായതിന് ശേഷം മാറി മാറി വന്ന എല്ലാ ഗവൺമെന്റുകളും വളരെയധികം തയ്യാറെടുപ്പുകളും ക്രമീകരണങ്ങളും നടത്തി ഈ കേരളത്തെ സമ്പൂർണമായ ഒരു മദ്യ നിരോധനത്തിലേക്ക് കൊണ്ടുവരാൻ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, എന്ത് ഈ കേരളത്തിൽ സമ്പൂർണമായ ഒരു മദ്യ നിരോധനം ഏർപ്പെടുത്താൻ സാധിക്കുന്നില്ല? അതിന് കാരണങ്ങൾ പലരാകാം, അത് അന്വേഷിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ഞാൻ പറയട്ടെ, ഈ കേരളത്തിലൊരു സമ്പൂർണമായ ഒരു മദ്യ നിരോധനം ഏർപ്പെടുത്താൻ സാധിക്കില്ല. എന്നാൽ മദ്യ നിരോധനം ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ അപ്പുറമായി ഈ മദ്യ നിരോധനം ഏർപ്പെടുത്തുന്നത് അവനവന്റെ ജീവിതത്തിലാണ്. അന്താരാഷ്ട്ര ചലച്ചിത്ര കേരളോത്സവത്തിന് വെള്ളിയാഴ്ച ദീപം തെളിയും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്യും. 7-ാം തീയതി ഉദ്ഘാടന ചടങ്ങ് ബഹുമാനായ മുഖ്യമന്ത്രി നിർവഹിക്കുന്നത് അദ്ദേഹം. അതിലെ മുഖ്യാതിഥിയായി ശ്രീ മോഹൻലാൽ പങ്കെടുക്കുന്നു.
നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു സത്യം ഞാൻ പറഞ്ഞു തരാം. 7000 കഴിഞ്ഞ വർഷം 7000 കുറച്ചു എന്നാണ് ഒരു വലിയൊരു ആരോപണമായി ഉണ്ടായിരുന്നത്. പണമടച്ച് ഡെലിഗേറ്റ് പാസ് എടുത്തവരുടെ എണ്ണം കഴിഞ്ഞ തവണ 7000. വിഖ്യാത ചലച്ചിത്രകാരൻ ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ ദ റിംഗ് ആയിരിക്കും ഉദ്ഘാടന ചിത്രം. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്തീം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരീക സ്പർശം വെൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വെൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വെൽസൺ സ്റ്റുഡിയോ. വാർത്തകൾ തുടരുന്നു. ഡിസംബർ പിറന്ന നാടും നഗരവും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ ആരംഭിച്ചതോടെ റാന്നിയിൽ ക്രിസ്മസ് നക്ഷത്രങ്ങൾ പൂത്തു തുടങ്ങി. വ്യത്യസ്ത ഇനം നക്ഷത്രങ്ങളാണ് വിപണിയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. ഡിസംബർ പിറന്നതോടെ നാടും നഗരവും ക്രിസ്തുമസ് ലഹരിയിലായി. തിരുപ്പിറവിയുടെ സ്മരണയിൽ ക്രിസ്തുമസ് ആഘോഷത്തിന് വർണ്ണം കൂട്ടുകയാണ് വിശ്വാസികൾ. ക്രിസ്തുമസിനെ വരവേറ്റുകൊണ്ട് പതിവ് പോലെ ഇത്തവണയും ക്രിസ്മസ് നക്ഷത്രങ്ങൾ വിപണിയിൽ ഇടമറിയിച്ചു കഴിഞ്ഞു. റാന്നിയുടെ വിപണി ഇപ്പോൾ ക്രിസ്മസ് നക്ഷത്രങ്ങളാലാണ് വർണ്ണവിസ്മയമാകുന്നത്. കടകൾ നക്ഷത്രങ്ങൾ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. വ്യത്യസ്ത നിറത്തിലും രൂപത്തിലും ആകർഷകമായി തന്നെയാണ് ക്രിസ്തുമസ് സ്റ്റാറുകൾ വിപണിയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. നെൽപ്പാടങ്ങളും തണ്ണീർത്തടങ്ങളും നികത്തി ആറന്മുളയിൽ വിമാനത്താവളം നിർമ്മിക്കാനുള്ള നീക്കത്തിനെതിരെ MPമാരുടെ സംഘം പദ്ധതി പ്രദേശം സന്ദർശിക്കണമെന്ന് ആറന്മുള പൈതക ഗ്രാമം കർമ്മസമിതി അറിയിച്ചു. സിസ്റ്റർ ഹാത്തൂന ഫൗണ്ടേഷൻ നടത്തിവരുന്ന സൗജന്യ കമ്പ്യൂട്ടർ പരിശീലന കോഴ്സിന്റെ 7th ബാച്ചിന്റെ സർട്ടിഫിക്കറ്റ് വിതരണവും 8th ബാച്ചിന്റെ ഉദ്ഘാടനവും December 7 നടക്കും. റാന്നി PGT ഹാളിൽ ചേരുന്ന പൊതുചടങ്ങ് മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. രാജു എബ്രഹാം MLA സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിക്കും. അങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി എബ്രഹാം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനീവിരകാല, ആലിച്ചൻ ആറന്നിൽ, ജാൻസി പീറ്റർ തുടങ്ങിയവർ സംസാരിക്കും. വാർത്തകൾ തുടരുന്നു. ഇടവേളയ്ക്ക് ശേഷം വിൽസൺ ദി പ്രൊഫഷണൽ ഡിജിറ്റൽ സ്റ്റുഡിയോ നിയർ വലിയപാലം റാന്നി. വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ഓഫർ. വിൽസൺ ദി പ്രൊഫഷണൽ ഡിജിറ്റൽ സ്റ്റുഡിയോ. വാർത്തകൾ തുടരുന്നു. വിദേശത്ത് തൊഴിൽ തേടി പോകുന്നവർക്കായി നോർക്ക റൂട്ട്സ് മല്ലപ്പള്ളിയിൽ കെൽട്രോൺ നോളജ് സെന്ററിൽ നടത്തുന്ന തൊഴിൽ വൈദഗ്ധ്യ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 3 മാസമാണ് പരിശീലന കാലയളവ്. ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം, കമ്പ്യൂട്ടർ, വ്യക്തിത്വ വികസനം എന്നിവയും പരിശീലനം ലഭിക്കും. അപേക്ഷാ ഫോമിനും വിശദ വിവരങ്ങൾക്കും 8547521217 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. SNDP യോഗം, റാന്നി യൂണിയനിലെ ശാഖാ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, യൂണിയൻ കമ്മിറ്റി മെമ്പർമാർ എന്നിവരുടെ സംയുക്ത യോഗം December 8 ചേരും. യൂണിയൻ പ്രസിഡന്റ് കെ വസന്തകുമാർ അധ്യക്ഷത വഹിക്കും. സർക്കാർ സർവീസിൽ താൽക്കാലികമായി ജോലി ചെയ്ത വികലാംഗരെ സ്ഥിരപ്പെടുത്തണമെന്ന ഉത്തരവ് ഉടൻ നടപ്പിലാക്കണമെന്ന് സൊസൈറ്റി ഫോർ ദ ഫിസിക്കലി ചലഞ്ച്ഡ് പത്തനംതിട്ട ജില്ലാ ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. 96th മധ്യ തിരുവിതാംകൂർ ഓർത്തഡോക്സ് കൺവെൻഷൻ January 18 to 24 മാക്കാംകുന്ന് സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ മൈതാനത്ത് വെച്ച് നടക്കും. കൺവെൻഷൻ മുന്നോടിയായി കുര്യാക്കോസ് മാർ ക്ലീമിസ് മെത്രാപ്പൊലീത്ത രക്ഷാധികാരിയായി സ്വാഗത സംഘം പ്രവർത്തനം ആരംഭിച്ചു. പുനലൂർ ഇല്ലിക്കാട്ടൂർ ബ്ലസ് വില്ലയിൽ പാസ്റ്റർ ബാബു ഡാനിയൽ, ലാലി ബാബു ദമ്പതികളുടെ മകൾ ഗ്ലോറി ബി ഡാനിയലും, തിരുവല്ല വൃന്ദാവനം കൊറ്റനാട് പാലിയേക്കര വീട്ടിൽ PC രാജന്റെയും അന്നമ്മരാജന്റെയും മകൻ ടിനു രാജനും തമ്മിലുള്ള വിവാഹം മല്ലപ്പള്ളി ഷാരോൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭൂമിദാന കേസ് തനിക്കെതിരെയുള്ള സർക്കാരിന്റെ രാഷ്ട്രീയ പ്രതികാരം തീർക്കലാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ.
ഭൂമിദാന കേസിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് നീങ്ങുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഓർഡിനൻസുകൾ നിയമമാക്കാതെ തുടർച്ചയായി അവതരിപ്പിക്കുന്നത് നിയമസഭയ്ക്ക് യോജിച്ചതല്ലെന്ന് സ്പീക്കർ ജി കാർത്തികേയൻ. റാണിയിൽ ക്രിസ്മസ് വിപണികൾ സജീവമാവും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.